എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഡി വി ഡി അപ്ഡേറ്റിനുമായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സിനിമകളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. സുന്ദർസിയുടെ ഹൊറർ ചിത്രമായ ഇരുട്ട്, മലയാളം ചിത്രമായ കുംബാരീസ്, ഹിന്ദി ചിത്രമായ ഗോ സ്റ്റോറീസ്, ഇവയെല്ലാം തന്നെ ഇപ്പോൾ എല്ലാ സൈറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ഈ സിനിമകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏപ്രിലിൽ വരാനിരിക്കുന്ന ഡി വി ഡി അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കാളിദാസ് ജയറാം നായകനായ ഹാപ്പി സർദാറാണ്. സുദീപ് ജോഷി, ഗീത സുദീപ് എന്നിവർ ചേർന്നാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ശ്രീനാഥ് ബാസി, സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, ബാലു വർഗീസ് തുടങ്ങിയവരാണ്. ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് എമയർ വീഡിയോസാണ്. തിയേറ്ററിലധികം വിജയിക്കാത്തൊരു ചിത്രമായിരുന്നു ഇത്. ഏപ്രിലാണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 41 എന്ന് പറഞ്ഞ ബിജു മേനോൻ ചിത്രമാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജാൽ ജോസ് ആണ്. ഇതിൻ്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ബിജിപാലാണ്. ഇതിൽ മറ്റു താരങ്ങളെന്ന് പറയുന്നത് നിമിഷ സഞ്ജയൻ, ഇന്ദ്രൻസ്, സുരേഷ് കൃഷ്ണ തുടങ്ങിയവരാണ്. ഇതിൻ്റെ ഡി വി ഡി റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് സൈന ഓഡിയോസാണ്. അടുത്ത ആഴ്ച എന്തായാലും ഇതിൻ്റെ ഡി വി ഡി റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഗോകുൽ സുരേഷ് നായകനായ ഉൾട്ട എന്ന സിനിമയാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് സുരേഷ് പൊതുവാളാണ്. ഇതിന് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. ഇതിൽ മറ്റു താരങ്ങൾ എന്ന് പറയുന്നത് പ്രയാഗ മാർട്ടിൻ, അനുശ്രീ, സിദ്ദിഖ്, സലീം കുമാർ തുടങ്ങിയവരാണ്. ഇതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് സി കേരളമാണ്. ഇത് നമുക്ക് അടുത്ത ആഴ്ച തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചിത്രമാണ്. ആസിഫ് അലി നായകനായ മന്ദാരം എന്ന ചിത്രം 2018 റിലീസ് ചെയ്തത്. പക്ഷേ തിയേറ്ററിൽ പ്രതീക്ഷിക്കാതെ വിജയം നേടാതെ പോയൊരു ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡി വി ഡി ആരും അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് വിജീഷ് വിജയാണ്. ഇതിൽ മറ്റു താരങ്ങൾ എന്ന് പറയുന്നത് വർഷ പൊല്ലാമ, ജേക്കബ് ഗ്രിഗറി, അർജുൻ അശോകൻ, അനാർക്കലി തുടങ്ങിയവരാണ്. ഇതിൻ്റെ ഡിജിറ്റൽ റിലീസ് എന്തായാലും നമുക്ക് April 2 പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് രജിഷ വിജയനെ പ്രധാന കഥാപാത്രമാക്കി പി ആർ അരുൺ സംവിധാനം ചെയ്ത ഫൈനൽസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മണിയൻപിള്ള രാജുവാണ്. ഇതിൽ മറ്റുള്ള താരങ്ങളായി എത്തിയിരിക്കുന്നത് നിരഞ്ജൻ, സുരാജ് വെഞ്ഞാറമൂട്, മണിയൻപിള്ള രാജു തുടങ്ങിയവരാണ്. ഇതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് മഴവിൽ മനോരമയാണ്. ഇത് വിഷു റിലീസായിട്ടാണ് നമുക്ക് എത്തുന്നത്. നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന മൂവി എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ കരിയറിൽ തന്നെ ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ചു കൂട്ടിയൊരു സിനിമയാണ് മൂത്തോൻ എന്ന് പറയുന്ന മൂവി. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അനുരാഗ് കശ്യപ്പാണ്. ഇതിൻ്റെ മറ്റ് താരങ്ങളെന്ന് പറയുന്നത് റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ, മെലീസിയ രാജു തോമസ് തുടങ്ങിയവരാണ്. ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയെങ്കിൽ തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടാതെ പോയൊരു നിവിൻ പോളി ചിത്രമായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് C5 ചാനലാണ്. ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഈ മാസം തന്നെയാണ് ഇതിൻ്റെയും ഡിജിറ്റൽ റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂടനെ കേന്ദ്ര കഥാപാത്രമാക്കി അശോക് നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സവാരി. ഈ സിനിമയിൽ അതിഥിതാരമായി ദിലീപും എത്തിയിരുന്നു. തിയേറ്ററിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ചിത്രം തന്നെയായിരുന്നു ഇതും. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം തന്നെയാണ് ഇതിൻ്റെയും ഡിജിറ്റൽ റിലീസ് പ്രതീക്ഷിക്കുന്നത്. ശബരീഷ് വർമ്മ, അതിഥി രവി, ഗായത്രി സുരേഷ്, രഞ്ജി പണിക്കർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജോഷി തോമസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നാം. ഇതൊരു ക്യാമ്പസ് സിനിമയായിട്ടായിരുന്നു ഒരുക്കിയിരുന്നത്. ഇതധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ചിത്രമായിരുന്നു. ഇതിൻ്റെയും ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്ന ആമസോൺ പ്രൈം തന്നെയാണ്. ഈ മാസം തന്നെയാണ് ഇതിൻ്റെയും ഡിജിറ്റൽ റിലീസ് പ്രതീക്ഷിക്കുന്നത്. പ്രേമം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന സവിശേഷതയുമായാണ് തോബാമ സിനിമ എത്തിയിരുന്നത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മോഷിൻ കസീമാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അൽഫോൺസ് പുത്രനാണ്. സിജു വിൽസൺ, ഷറഫുദ്ദീൻ, കൃഷ്ണകുമാർ തുടങ്ങിയവരായിരുന്നു ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നത്. ഇതിൻ്റെയും ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ആമസോൺ പ്രൈം തന്നെയാണ്. എന്തായാലും ഈ സിനിമയും ഈ മാസം തന്നെയാണ് ഇതിൻ്റെ ഡിജിറ്റൽ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. കാരണം ഒമർ ലുലു സംവിധാനം ചെയ്ത് ഗോപി സുന്ദറാണ് ഇതിന് മ്യൂസിക് കൈകാര്യം ചെയ്തിരുന്നത്. ധമാക്ക എന്ന് പറയുന്ന മൂവിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ കൂടുതൽ സൈറ്റുകളിൽ നോക്കിയപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന മൂവിയായി തോന്നിയത് ധമാക്കയാണ്. എല്ലാവരും എപ്പോഴാണ് ധമാക്ക എന്ന് പലരും ചോദിച്ചിരുന്നു. അത് ഈ മാസം തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നായകനായി എത്തിയിരിക്കുന്നത് ഒളിമ്പ്യൻ അന്തോണി ആദം, പ്രിയം തുടങ്ങിയ സിനിമകളിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ അരുണാണ്. പിന്നെ ഇതിൽ മറ്റുള്ള താരങ്ങളായി എത്തിയിരിക്കുന്നത് നിക്കി ഗിൽറാണി, മുകേഷ്, ഊർവശി, ഹരീഷ് കണാരൻ, ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയവരാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ദിലീപേട്ട നായകനായ മൈസാന്ത മൂവിയെക്കുറിച്ചാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഓർഡിനറി, ശിക്കാരി ശംഭു തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ നൽകിയ സുഗീതാണ്. ഇതിൽ മറ്റു താരങ്ങളെ അവതരിപ്പിക്കുന്നത് അനുശ്രീ, സണ്ണി വെയിൻ തുടങ്ങിയവരാണ്.
ഇതിൻ്റെ എന്തായാലും ഈസ്റ്ററിലാണ് റിലീസ് എന്ന് കൺഫേം ആയിട്ടുണ്ടേ. ഇത് റിലീസ് ചെയ്യുന്നത് സി കേരളത്തിലാണ്. സിജു വിൽസൺ നായകനായ വാർത്തകൾ ഇതുവരെ എന്ന് പറയുന്ന ഒരു കോമഡി ചിത്രമാണ് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മനോജ് നായരാണ്. മറ്റു പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്നത് വിനയ് ഫോർട്ട്, സൈജു കുറുപ്പ്, ഇന്ദ്രൻ തുടങ്ങിയവരാണ്. ഇതും ഏപ്രിലിൽ തന്നെയാണ് റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെയും ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ആമസോൺ പ്രൈം തന്നെയാണ്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന മൂവി ഒരു ചെറിയ മൂവിയാണ്, തിയേറ്ററിൽ അധികം വിജയമാവാതെ പോയൊരു മൂവിയായിരുന്നു. മിഥുനാണ് ഇതിലെ നായകനായി എത്തിയിരിക്കുന്നത്. ജിമ്മി ഈ വീടിൻ്റെ ഐശ്വര്യം എന്നാണ് ആ സിനിമയുടെ പേര്. നിങ്ങൾക്ക് മിഥുൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, പക്ഷേ കോമഡി ഉത്സവത്തിലെ അവതാരകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായും അറിയും ആരാണെന്ന്. ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് രാജു ചന്ദ്രനാണ്. ഇതിൻ്റെ മറ്റൊരു താരങ്ങളായി എത്തുന്നത് സുരാജ് വഞ്ഞാറമൂട്, ഹരീഷ് കണരൻ, ദിവ്യ പിള്ള എന്നിവരാണ്. ആമസോൺ പ്രൈം തന്നെയാണ് ഇതിൻ്റെയും ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിലിൽ തന്നെയാണ് ഇതിൻ്റെയും ഡിജിറ്റൽ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്ന മൂവി ഷെയ്ൻ നീഗം നായകനായ വലിയ പെരുന്നാൾ എന്ന സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഡിമാൽ ഡെന്നീസ് ആണ്. സൗബിൻ, ജോജു ജോർജ്, വിനായകൻ തുടങ്ങിയവരാണ് മറ്റു താരങ്ങളായി എത്തുന്നത്. ഈ സിനിമയും തിയേറ്ററിൽ അധികം വിജയിക്കാതെ പോയൊരു ചിത്രമായിരുന്നു. ഇതിൻ്റെയും ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്ന ആമസോൺ പ്രൈം തന്നെയാണ്. ഏപ്രിൽ സെക്കൻഡ് വീക്കാണ് ഇതിൻ്റെ ഡിജിറ്റൽ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ചെറിയൊരു മൂവിയാണ് തെളിവ് എന്ന് പറയുന്ന മൂവി. ഇതിൽ മെയിൻ കഥാപാത്രങ്ങളെ എത്തിയിരിക്കുന്നത് ലാൽ, ആശാ ശരത് തുടങ്ങിയവരാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എം എ ഷാദാണ്. ഇതിൻ്റെയും ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം തന്നെയാണ്. ഈ മാസം തന്നെ ഇതിൻ്റെയും റിലീസ് പ്രതീക്ഷിക്കാം. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന മൂവി സണ്ണിവൻ നായകനായ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന മൂവിയാണ്. 2018 ഇത് റിലീസ് ചെയ്തത്. പക്ഷേ തിയേറ്ററിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത പോയൊരു മൂവിയായിരുന്നു. ഇത് ഡയറക്റ്റ് ചെയ്തത് കെ ബി മജു ആണ്. ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. എന്തായാലും അടുത്ത വീക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ ഡിജിറ്റൽ റിലീസ് പ്രതീക്ഷിക്കാം. കുഞ്ചോഗോപോപനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അഞ്ചാം പാതിര. ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ആഷിഖ് ഉസ്മാൻ ആയിരുന്നു. മ്യൂസിക് കൈകാര്യം ചെയ്തത് ശുഷിൻ ശ്യാം ആയിരുന്നു. തിയേറ്ററിൽ നല്ല രീതിയിൽ വിജയമായൊരു ചിത്രമാണ്. നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എപ്പോഴാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എന്തായാലും ഏപ്രിൽ സെക്കൻഡ് വീക്ക് തന്നെയാണ് ഇത് വരുന്നതെന്ന് കൺഫേം ആയിട്ടുണ്ട്. സൺ നെക്സ്റ്റ് ആണ് ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിലും ഇത് സൂര്യ ടി വിയിൽ പ്രീമിയർ ആയിട്ടായിരിക്കും ഇത് റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്ന മൂവിയാണ് ടോവിനോ തോമസിനെ നായകനാക്കി അഖിൽ പോൾ സംവിധാനം ചെയ്ത ഫോറൻസിക് എന്ന് പറയുന്ന മൂവി. ഇതൊരു ത്രില്ലർ മൂവിയായിരുന്നു. ഇതിലെ മമത മോഹൻദാസ്, റീബ മോണിക്ക, സൈജു കുറുപ്പ് തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നത്. തിയേറ്ററിൽ നല്ല രീതിയിൽ വിജയമായ ഒരു ചിത്രം തന്നെയായിരുന്നു ഇത്. ഇതിൻ്റെയും ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്ന ആമസോൺ പ്രൈം തന്നെയാണ്. ഈ മാസം തന്നെയാണ് ഈ സിനിമയുടെയും ഡിജിറ്റൽ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോസുമായി ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.